ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ രണ്ടാലൊരു ഭാഗം വലതുഭാഗത്തോ ഇടതുഭാഗത്തോ ചേർത്തിക്കൊണ്ട് അണപ്പല്ലുകളിൽ മേലെ അണപ്പല്ലുകളിൽ ചേർത്തിക്കൊണ്ടാണ് അള്ളാഹു ഉച്ചരിക്കുന്നത്. അൽ മഗ്ളൂബി അലൈഹിം, അവിടെയും അലൈഹിം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ എന്ന പദത്തിൽ വാദിന് നാം മദ് ചെയ്തു അഥവാ നീട്ടി. സാധാരണ നീട്ടുന്നതിനേക്കാൾ കൂടുതലായിക്കൊണ്ടാണ് നമ്മളിവിടെ നീട്ടിയത്. തജ്വീദിൽ നീട്ടുക എന്ന ഒരു നിയമമുണ്ട്. മദ്യക്ഷരങ്ങളായ അലിഫ്, യാ, വാവ് എന്നീ അക്ഷരങ്ങൾക്ക് ശേഷം ഹംസ് ഉണ്ടാവുകയോ സുക്കൂൻ പുതുതാവുകയോ സ്ഥിരമായ സുക്കൂൻ ഉണ്ടാവുകയോ ചെയ്താൽ അവിടെ മദ് കൂടുതൽ ചെയ്യണം. അത് നിർബന്ധമായ മദ്യമുണ്ട്, ജായിസായ മദ്യമുണ്ട്. ഇവിടെ അള്ളാലീൻ എന്ന സ്ഥലത്തുള്ള മദ് എന്ന പദത്തിലുള്ള മദ് മദ്ദുൽ ലാസിമാണ്. അവിടെ ആറ് ഹർക്കത്ത് വരെ നീട്ടൽ നിർബന്ധമാണ്. മദ്ദുകളുടെ കൂട്ടത്തിൽ നിർബന്ധമായി നീട്ടേണ്ട മദ്ദാണ് അൽ മദ്ദുൽ മുത്തസിലും അൽ മദ്ദുൽ ലാസിമും. അപ്പോൾ വലല്ലാലീൻ എന്നാണ് ഉച്ചരിക്കേണ്ടത്. അവിടെ അല്ലീൻ എന്ന സ്ഥലത്തുള്ള മദ്ദ് വാദിനെ നീട്ടിയതുകൊണ്ട് ചിലപ്പോൾ ആ ലാമിനെ കൂടുതലായി നീട്ടാറുണ്ട്. അങ്ങനെ നീട്ടേണ്ടതില്ല. സൂറത്തുൽ ഫാത്തിഹയിൽ നാം ആദ്യം മുതലേ ഓരോ ആയത്തിൻ്റെയും അവസാനത്തിൽ നീട്ടിയതുപോലെ അവിടെയുള്ള അള്ളാലീൻ എന്നുള്ള സ്ഥലത്തുള്ള ലാമിൻ്റെ മദ്ദും നാം ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين എന്നിങ്ങനെ നീട്ടിയതുപോലെ തന്നെ غير المغلوب عليهم ولا الضالين എന്ന് മദ്ദ് നീട്ടുക. അങ്ങനെ ആയത്തുകളുടെ അവസാനത്തിൽ വരുന്ന മദ്ദുകളൊക്കെ ആരിതായ മദ്ദാണ് അഥവാ സുക്കൂൻ പുതുതായി വരുന്ന മദ്ദ്. ആ മദ്ദുകളെ നീട്ടൽ ജായിസാണ്, നിർബന്ധമില്ല, നീട്ടൽ ജായിസാണ്. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ സുന്നത്തുള്ള ഒരു കാര്യമാണ് ആമീൻ പറയൽ. അതിനർത്ഥം അള്ളാഹുവേ നീ ഉത്തരം നൽകണേ എന്നാണ്. അവിടെയും പല വിധത്തിൽ ആ ഉച്ചാരണം തെറ്റിച്ചുകൊണ്ട് ചിരിക്കാറുണ്ട്. അവിടെ പല കോലത്തിലും രൂപത്തിലും ആമീൻ എന്ന പദത്തിനെ ഉപയോഗിക്കാറുണ്ട്. അവിടെ ആമീൻ എന്നാണ് ഉച്ചരിക്കേണ്ടത്. നിയമവിധേയമല്ലാത്ത ഖുർആൻ പാരായണത്തെക്കുറിച്ചുള്ള പ്രവാചക വചനം ശ്രദ്ധിക്കുക. ഖുർആൻ പാരായണം ചെയ്യുന്ന എത്ര പേർ! ഖുർആൻ അവരെ ശപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രവാചക വചനം കൂടുതൽ പഠിക്കാനും പകർത്തുവാനും നമുക്ക് പ്രചോദനമാവേണ്ടതുണ്ട്. മുസ്ലിം ലോകത്ത് പ്രചുര പ്രചാരത്തിലുള്ള സൂറത്തുൽ ഫാത്തിഹയുടെ രണ്ട് തരത്തിലുള്ള പാരായണം പ്രമുഖ പണ്ഡിതനും താരിഉമായ ബായാർ മുഹമ്മദ് മുസ്ലിയാരുടെ ശബ്ദത്തിലൂടെ നമുക്ക് ശ്രവിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ഈ സദുദ്യമത്തിന് ഇവിടെ തിരശീല വീഴുന്നില്ല ഒരു മഹൽ സംരംഭത്തിന്റെ എളിയ തുടക്കം മാത്രമാണിത് ഖുർആനിനെ നെഞ്ചിലേറ്റി സ്നേഹിക്കുന്ന ഓരോ മുസ്ലിമും ഇതിന്റെ പ്രചരണം ഏറ്റെടുക്കുക തുടർ സംരംഭങ്ങളുടെ വിജയത്തിനാവശ്യമായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ തനത് പാരായണ ശൈലി പഠിക്കേണ്ടത് നിർബന്ധ കടമയാണെന്ന ബോധം ഓരോ മുസ്ലിമിന്റെയും ഹൃദയത്തിൽ അങ്കുരിക്കേണ്ടതുണ്ട് അതിന് പ്രചോദനമായിരിക്കട്ടെ ഈ സംരംഭമെന്ന് ആശിച്ചുകൊണ്ട് തൽക്കാലം വിരാമമിടുന്നു.